ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഖത്തറിലെത്തിയതിന് ശേഷം നമ്മൾ കുറച്ച് നോമ്പ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഖത്തറിലെത്തിയ ശേഷം നമുക്കൊരു ബിഗ് നോമ്പ് തുറപ്പ് കിട്ടിയിട്ടുണ്ട്. ടീം തുറ ഖത്തറിന് നോമ്പ് തുറങ്ങി നടക്കാൻ വേണ്ടി പോകുന്നത്. ICC അശോകളെ ചേട്ടൻ ഇഫ്താർ നടക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ അകത്ത് പോയിട്ട് നമ്മളെ നാട്ടുകാരായിട്ടുള്ള ആളുകളൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള എന്തൊക്കെ സംഭവം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ള നമ്മൾ നോക്കാൻ പോയിട്ട്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാണ്ട് ഫ്ലൈറ്റ് കാണാൻ വേണ്ടി ശ്രമിക്കുക. ജസ്റ്റ് ഫോളോ മീ. ഫൈനലി അശോകളുടെ പുറത്തെത്തി അത്യാവശ്യം നല്ല രീതിയിൽ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണുണ്ട്. ഹാളിൻ്റെ അകത്ത് കയറിയത് ഉടനെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആളുകൾ ഈ ഒരു സമയം തന്നെ എത്തിയിട്ടുണ്ട്. നോമ്പ് തുറക്കാനായിട്ട് ഒന്നോർ ബാലൻസ് ഉണ്ട്. അതിൻ്റെ മുന്നായിട്ട് കുറച്ച് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ സ്റ്റേജിലുണ്ട്. തിരൂരുകാരായിട്ടുള്ള നമ്മൾ അറിയുന്ന നാട്ടുകാർ ഇങ്ങനെ അകത്തേക്ക് വരുമ്പോൾ വളരെ ഹാപ്പിയാണ്. അതിലപ്പുറം നാട്ടിൽ നിന്ന് ഒരുമിച്ച് കളിച്ചു കിടന്ന കൂട്ടുകാർ തമ്മിൽ ഇങ്ങനെ കണ്ടുമുട്ടുമ്പോൾ ആ സൗഹാർദ്ദങ്ങൾ പങ്കുവെക്കുന്ന ആ ഒരു രംഗവും അടിപൊളിയാണ്. ഒരു ഭാഗത്ത് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അകത്തുള്ള നാല് സൈഡിലായിട്ട് നോമ്പ് തുറക്കാനുള്ള ഒരു സെറ്റപ്പ് ടീം തിരൂർ ഖത്തറിൻ്റെ കമ്മിറ്റി അംഗങ്ങളും മെമ്പേഴ്സും എല്ലാം കൂടി ഒരുമിച്ച് ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നോമ്പ് തുറക്കാനുള്ള ഏകദേശം അടുത്ത സമയത്തോടു കൂടി ആളുകളൊക്കെ ഈ നോമ്പ് തുറക്ക് ശ്രദ്ധ മാറിയിട്ടുണ്ട്. ഇഫ്താറിന് മുന്നായിട്ട് നമ്മുടെ പ്രസിഡന്റ് അഷ്റഫ് കാക്ക് ICCയിലെ ഉപദേശക സമിതി അംഗത്വത്തിലേക്ക് തിരഞ്ഞെടുത്തതിൽ ടീം തിരൂർ ഖത്തറിൻ്റെ ഭാഗത്തു നിന്നും അവാർഡ് ദാനവും അതുപോലെ തന്നെ ആദരിക്കൽ ചടങ്ങെല്ലാം ഉണ്ട്. തുടർന്ന് ഇഫ്താറിൻ്റെ പാർട്ടി കാര്യങ്ങളൊക്കെ ആയിരിക്കും. സ്റ്റേജിൽ നടക്കുന്ന എല്ലാ പ്രോഗ്രാംസും ഇപ്പോൾ അവസാനിച്ച് നെക്സ്റ്റ് എല്ലാവരും ഇഫ്താറിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും അതാത് സീറ്റിലൊക്കെ ആയിട്ട് ലേഡീസിൻ്റെ വേറെ സെപ്പറേറ്റ് ഏരിയ, അതുപോലെ തന്നെ ജെൻസിനായിട്ട് സെപ്പറേറ്റ് ഏരിയയിലായിട്ട് രണ്ട് വശത്തായിട്ട് ആളുകൾ ഇരിക്കുന്നത്. നോമ്പ് തുറക്കുന്ന സമയത്തേക്കുള്ള ഒരു സ്നാക്സ് ബോക്സ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വരുന്നത് വാട്ടർ, അതുപോലെ തന്നെ കട്ട് ഫ്രൂട്ട്സ്, പിന്നെ പായസം ജ്യൂസ് ആയിട്ട് വരുന്നുണ്ട്. സ്നാക്സ് പൊരിച്ച കടികളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു സെക്ഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് പ്രയറോട് കൂടിയാണ് നെക്സ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കല്. നോമ്പ് തുറന്ന് നമ്മൾ തൊട്ടടുത്ത് തന്നെ പള്ളിയുണ്ട്. അപ്പോൾ എല്ലാവരും പള്ളിയിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. തിരൂരുള്ള കൂട്ടായ്മ ആയതുകൊണ്ടാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആളുകൾ വന്നിട്ടുണ്ട്. പ്രയറെല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മളിത് ഫുഡ് കഴിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആളുകൾ വന്നതോടുകൂടി ഇതാ ക്യൂ ആണ് നിൽക്കുന്നത്. കുറച്ച് ആൾക്കാർ ഇതാ സീറ്റിലൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മളിതാ ലൈനായിട്ട് നിന്നിട്ടുണ്ട്. പ്രസിഡൻറ്റും കൂടെയുള്ള കമ്മിറ്റി അംഗങ്ങളെല്ലാം ആദ്യം തന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. ആദ്യത്തെ ഒരു സെഷനിൽ അവർക്ക് ഫുഡ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും ആദ്യം തന്നെ അവർ ഇരുന്നിട്ടുണ്ടാവൽ. ICC അശോക ആളായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പേസ് ഉണ്ട്. സൈഡിൽ ആളുകൾ ഇരുന്ന് കഴിക്കുന്നുണ്ട്, ചെയറിൽ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഏത് രീതിയിൽ നിന്ന് കഴിക്കാനുള്ള അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുണ്ട് ഈ ഒരു ഹാളിൽ. നമുക്ക് നെക്സ്റ്റ് ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചിക്കൻ 65, അതുപോലെ തന്നെ നെയ്ച്ചോറും ചിക്കൻ കറിയും അതുപോലെ തന്നെ ബീഫ് കറിയും എല്ലാം ഉണ്ട്. സെറ്റാണ് സംഭവം. വീഡിയോ എടുക്കുന്ന കാരണം തന്നെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള പീസൊക്കെ ഇരുന്ന് നമുക്ക് തന്നിട്ടുണ്ട് ബ്രോ. അതിൻ്റെ കൂടെ നല്ലൊരു അടിപൊളി ചായയും കൂടി കിട്ടിയതോടുകൂടി സംഭവ പ്രായത്തെ നമ്മളെ കൂടെ മോനുണ്ട്. ടീം തിരൂർ ഖത്തർ ഇന്ന് ICC അശോക ഹാളിൽ നടത്തിയ ഇഫ്താർ മീറ്റും ICC അഡ്വൈസറി ബോർഡ് മെമ്പറായി തിരഞ്ഞെടുത്ത പ്രസിഡന്റ് മുഹമ്മദ് അഷ്റഫ് ചെറക്കൽ എന്ന എനിക്ക് നൽകിയ സ്വീകരണവും ഈ പരിപാടിക്ക് വന്ന എല്ലാവർക്കും എൻ്റെ അകമഴിഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. ടീം തിരൂർ ഖത്തറിൻ്റെ ഇന്നത്തെ നോമ്പുകറയിൽ വന്ന് ചേർന്ന എല്ലാ മെമ്പേഴ്സിനോടും, നമ്മളുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, നമ്മളുടെ ഗസ്റ്റുകളായിട്ട് വന്ന് ചേർന്നിട്ടുള്ള എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. പിന്നെ കുടുംബവുമായി എത്തിച്ചേർന്ന, പ്രത്യേകിച്ച് ഇതുവരെയും പിരിയാതെ നമ്മളോട് ഗ്യാതറിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും
ഉള്ള നന്ദി അറിയിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഈ നോമ്പുതുറ പരിപാടി അതിഗംഭീര വിജയമായിരുന്നു. അതോടൊപ്പം തന്നെ ആദരക്കിൽ ചടങ്ങും വളരെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ എല്ലാവർക്കും ടീം തിരൂരിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ടീം തിരൂരിൻ്റെ ഇഫ്താറിന് ഇവിടെ വന്നിട്ടുള്ള ടീം തിരൂരിൻ്റെ എല്ലാ മെമ്പർമാർക്കും വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. ഇന്നിവിടെ വളരെ ഭംഗിയായിട്ട് ഞങ്ങളെ ഇഫ്താർ പ്രോഗ്രാമൊക്കെ നടന്നു കഴിഞ്ഞു. ഞങ്ങളുടെ പ്രസിഡൻറ്റിന് ICCI ഉപദേശക സമിതി അംഗമായിട്ട് തിരഞ്ഞെടുത്ത് ആളുടെ ഒരു ആദരിക്കൽ ചടങ്ങെല്ലാം നടന്നിരുന്നു. വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു. അൽഹംദുലില്ലാ, ഇവിടെ വന്നവർക്ക് എല്ലാവർക്കും നന്ദി, നന്ദി. അപ്പോൾ ടീം തിരൂർ ഖത്തറിൻ്റെ ഇന്നത്തെ ഇഫ്താറിലേക്ക് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. നമ്മുടെ ടീം തിരൂരിനെ സംബന്ധിച്ച് ഇന്ന് അതിഗംഭീരവും അതിമനോഹരവുമായ ഒരു സായാഹ്നമാണ് കടന്നു പോകുന്നത്. നമ്മളെ സംബന്ധിച്ച് ഈ ഖത്തറിലെ മുഴുവൻ ടീം തിരൂരും ഒരു ഗ്യാദർ ചെയ്തൊരു പരിപാടിയായിരുന്നു. വളരെയധികം സന്തോഷം തോന്നി നമ്മൾ നാട്ടുകാരെയും കൂട്ടുകാരെയും കാണാൻ കഴിഞ്ഞതിൽ. അതോടൊപ്പം ഒരു പ്രത്യേകം എടുത്തു പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പരിപാടിക്ക് നമ്മുടെ ക്ഷണം ഏറ്റുവാങ്ങി ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ ടീം തിരൂർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു, താങ്ക്സ് അലോട്ട്. അൽഹംദുലില്ലാ, ഫൈനലി നമ്മൾ ഇഫ്താർ മീറ്റ് എല്ലാം കഴിഞ്ഞ്, ഏതായാലും എല്ലാവരും ഇപ്പോൾ ലാസ്റ്റ് സമയത്ത് നമുക്ക് എല്ലാവരും നന്ദി പറയൽ ചടങ്ങ് കഴിഞ്ഞ് നമ്മളിത് വൈൻഡ് അപ്പ് ചെയ്യണം. നമ്മളിവിടെ ഷിയാസ് ഉണ്ട്, നമ്മളെ ഒറ്റ ദിവസം കൂടിയാണ്, നമ്മൾ ഒരുമിച്ച് പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അൽഹംദുലില്ലാ വീണ്ടും ഒരുമിച്ച് കാണാൻ പറ്റി. അതുപോലെ തന്നെ എല്ലാ ടീം തിരുവിൻ്റെ അംഗങ്ങളെല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. നമ്മളെ ഈ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യുന്നത് നമ്മൾ പുതിയ വീഡിയോ ചെയ്യുന്നേരാ. അപ്പോൾ ബൈ.